നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ മറ്റൊരു സെലിബ്രേഷൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മൾ കാണാൻ പോകുന്ന ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. നോർമലി ഞങ്ങൾ എല്ലാ ക്രിസ്മസും, ഞാൻ ജനിച്ച ശേഷം എല്ലാ ക്രിസ്മസും എൻ്റെ അമ്മയുടെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പപ്പ മരിച്ചതിന് ശേഷവും ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ട് എല്ലാവരും ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ വന്നിട്ട് ഒരുമിച്ചാണ് അവിടെ ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ ഈ വീട്ടിൽ ശരിക്കും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ചെറിയൊരു ചേഞ്ച് ആവട്ടെ എന്ന് വെച്ചു, ക്രിസ്മസ് ആയിട്ടില്ല, ക്രിസ്മസിന് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകും. അതിനു മുമ്പ് തലേന്ന് ഞങ്ങൾ വീട്ടിലൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷനിലെ പുതിയ താമസക്കാരനാണ്, മഹേഷ് എന്നാണ് പേര്. മഹേഷും ഫാമിലിയും കൂടെ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഡിന്നറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡിന്നറ് കുറേ ഐറ്റംസ് ഞങ്ങൾ എല്ലാം ഞാനും എൻ്റെ വൈഫും കൂടെയാണ് ചെയ്തിരിക്കുന്നത്. അധികവും വൈഫാണ് കേട്ടോ, കുറച്ചൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു എപ്പിസോഡായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഉറപ്പായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷത്തിൽ നിങ്ങളെയും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഗസ്റ്റിനെ കാണുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറേ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡിന്നർ പാർട്ടിക്ക് വേണ്ടി. കിച്ചണിൽ തന്നെ പരിപാടികളൊക്കെ നടത്തിയിരിക്കുന്നത്, കിച്ചണിലും പിന്നെ വൈഫിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് വന്ന് ഗസ്റ്റ് ആരാന്ന് കാണാം. ഓക്കെ, ഞാനിവിടെ കട പകുതിയാക്കിട്ടാ പോന്നിരിക്കുന്നത്, എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ. അത് കുഴപ്പമില്ല, രാവിലെ തൊട്ട് പണി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഹോംമെയ്ഡ് വൈനാണോ എന്നൊക്കെ അടിച്ച് തള്ളിവിട്, അല്ലെ തള്ളിവിട്, ഹോംമെയ്ഡ് വൈനാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ റെഡി ആക്കി വെച്ചത് എഡിറ്റ്, ഇത് ഹോംമെയ്ഡ് വൈനല്ല. സജിയുടെ കൈ നക്കരുത് പ്ലീസ്, കൊറേ നക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. ആ കൂടുതലായിരുന്നു.
ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് ഡിന്നറിന്റെ ലാസ്റ്റ് ഐറ്റം റെഡി ആക്കൊണ്ടിരിക്കുകയാണ്, അപ്പമാണ്. സോ ബാക്കിയെല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയ എൻ്റെ വൈഫാണ് കേട്ടോ. കുറച്ചും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കി ഡൈനിങ് ടേബിളിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വൈഫാണ്. നമുക്ക് ഗസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, ഇത് മഹേഷ്, ഞങ്ങളുടെ എന്താ പറയുക, അസോസിയേഷൻ ഞങ്ങളുടെ റെസിഡൻസിലെ പുതിയ താമസക്കാരനാണ്. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, സ്വന്തം ബ്രോ എ മാതിരിയാണ്. മെർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നു മഹേഷ്. ഇത് വിന്ധ്യ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. മോള് അമ്മു എനിക്ക് പേരുന്നു, ശരിയുള്ള പേരുണ്ട് അവന്തിക. അവന്തിക മഹേഷ്, അവന്തിക മഹേഷ്, അതാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഗസ്റ്റ്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കേക്ക് കട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേക്ക് കട്ടിംഗ് കഴിഞ്ഞ് നമുക്ക് ഡിന്നറിലേക്ക് കടക്കാം. ഇവിടെയാണ് ഞങ്ങൾ കേക്ക് കട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഭംഗിയായിട്ട് ഡെക്കറേറ്റ് വെച്ചിരുന്ന മക്കൾ, പിന്നെ ഉദയ്, ഇത് താങ്ക് യു. കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രിസ്മസ് തീമിൽ തന്നെയാണ് കേക്കും, റെഡ് ആൻഡ് വൈറ്റ്. ഇത് ഉദയിന്റെ ഗിഫ്റ്റ് ആട്ടോ കേക്ക്. താങ്ക് യു. ഉദയാണ് ക്യാമറയ്ക്ക് മുന്നിൽ, അതാ കാണാൻ പറ്റാതെ മുന്നിലല്ല പിന്നിൽ. ഞങ്ങളെ കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ. സജീസ് ഇന്നോവേഷൻസിന്റെ വക ക്രിസ്മസ് ആശംസകൾ. Thank you.
പാർട്ടീസ് എല്ലാവരും എടുക്ക്. ഈ വൈൻ ആക്ച്വലി ഞങ്ങളെ പഠിപ്പിച്ച ഒരു മോള് അറ്റ്ല അല്ലെ, അവളുടെ പേര് അറ്റ്ല എന്നൊരു മോള് കൊണ്ടുവന്നോ മോൾക്ക്. താങ്ക് യു. ഈ വൈനിടെ കൊണ്ടുവന്നത് എന്ത് ചെയ്ത്? ചെറുത് കൊടുക്കൂല, ഒഴിക്കാൻ ഒരു ചെറുത് ഒഴിക്കുന്നൊക്കെ പറയില്ലേ. അതവിടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ കാട്ടിക്കുന്നു, എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടോ. ഞാൻ ഓരോ കാടയും ഓരോ ചപ്പാത്തിയും കഴിക്കാൻ കൊടുത്തു. കാടയും ചപ്പാത്തിയും കൂടെ കുറെ ഐറ്റംസ് ഉണ്ട്. ഈ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാവുന്ന തീർന്നു. എന്റെ വൈഫിന്റെ വക സ്പെഷ്യൽ കട്ട്ലറ്റ് ഉണ്ട്, ചിക്കൻ കട്ട്ലറ്റ്, ചപ്പാത്തി ഉണ്ട്, കാടൻ ഫ്രൈ ഉണ്ട്, അവിടെ ചിക്കൻ സ്റ്റൂ ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇത് കൂടാതെ പിന്നെ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ഥലമില്ലാത്ത കാരണം വയ്ക്കാത്ത കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങള് കൂന്തൽ റോസ്റ്റ് കണവ എന്ന് പറഞ്ഞ സാധനം അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് വളർമാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇവര് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാം. ഞാൻ മട്ടൻ സ്റ്റൂ അപ്പൊ ഞങ്ങളുടെ ഗസ്റ്റ് ഡിന്നർ കഴിഞ്ഞ് മുടങ്ങി. ഞങ്ങൾ ഇനി ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഞങ്ങളും ചപ്പാത്തി തന്നെ സ്റ്റാർട്ട് ചെയ്ത് റെഡി ആട്ടോ. ചപ്പാത്തിയും എന്താ പറയാ കാടയും. അപ്പൊ ഈ കാട ഫ്രൈഡ് ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും അത് കാണണം. ബാക്കി ഇന്നത്തെ ഐറ്റംസിന്റെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല, കാട സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് എല്ലാവരും കാണണം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് ആയിരുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഡിന്നറായി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജി സെലിബ്രേഷൻസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.